മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ലോണാവാലയിൽ ഭൂസി അണക്കെട്ടിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേരാണ് മുങ്ങി മരിച്ചത്. 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രേംലാൽ നമ്മളോടൊപ്പം മുംബൈയിൽ നിന്ന് ചേരുകയാണ്. പ്രേംലാൽ, വളരെ ദാരുണമായ സംഭവമാണ്. ഒരു കുടുംബത്തിലെ 5 പേർ വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നു. 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മഴയാണോ പ്രശ്നം സൃഷ്ടിച്ചത്? മനു, ഇന്നലെ വലിയ കനത്ത മഴയുണ്ടായിരുന്നു. മഴ കാരണം അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിലായ ഈ മേഖലയിലേക്ക് എങ്ങനെ ഈ കുടുംബത്തിന് അനുമതി ലഭിച്ചുവെന്നും അറിയില്ല. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ലോണവാല. ഇവിടുത്തെ ഭൂസി അണക്കെട്ടിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിൽ 7 പേരടങ്ങുന്ന കുടുംബത്തിൽ 5 പേരാണ് മുങ്ങി മരിച്ചത്. 2 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഇതുവരെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 പേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെയും തുടരുന്നത്. ഇന്നലെ കനത്ത മഴയായത് ഈ പ്രദേശത്തെല്ലാം കനത്ത മഴയായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സാധാരണ കൊടുക്കാറുള്ളതല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകാറുള്ളതാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നും നൽകിയിരുന്നില്ല എന്നാണോ പറയുന്നത്? ആ, തീർച്ചയായും മനു, അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് വൃത്തി ഈ പ്രദേശത്തേക്ക്, അപകടം വളരെ അപകടം നിറഞ്ഞ ഈ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഈ പ്രദേശത്തേക്ക് എങ്ങനെയാണ് ഇവർക്ക് അനുമതി ലഭിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു വിനോദ കേന്ദ്രമാണ്, അതുകൊണ്ട് തന്നെ മുംബൈക്ക് അടുത്താണ്. ഏറ്റവും പെട്ടെന്ന് പോയി വരാനുള്ളൊരു, അതുകൊണ്ട് തന്നെ മിക്കവാറും കുടുംബങ്ങൾ വാരാന്ത്യങ്ങൾ ആഘോഷിക്കാൻ ലോണവാലയ്ക്ക് പോകും. പ്രത്യേകിച്ച് മഴ സീസണുകളിലാണ് ഇവിടെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുക. ഒരു 40 വയസ്സുള്ള സ്ത്രീയും 13 വയസ്സുള്ള ഒരു കൗമാരക്കാരിയും ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ 5 പേർക്കാണ് ദാരുണ അന്ത്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെയും തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തന കയറുകളും ട്രക്കിംഗ് ഗിയറുകളും എല്ലാം ഉപയോഗിച്ചാണ് മൃതദേഹങ്ങൾക്ക് തിരച്ചിൽ നടത്തുന്നത്. ഇവർ വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു, അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് താഴെയുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കുടുംബം ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് ഏറെ സങ്കടകരമാണ്. ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ഇതാണ് നമ്മൾ പറയുന്നത്, മഴയുള്ള സമയങ്ങളിൽ ഇത്തരം പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒഴിവാക്കണം. യാത്രകൾ നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും ഇതാ ഒരു അപകടം ഇപ്പോൾ നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ, ആളുകൾ ഒഴുകിപ്പോകുന്നതിൻ്റെ, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാരുകൾ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഇവിടെ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രേംലാൽ അവിടെ പറയുന്നത്. ഇതാ ആ മനുഷ്യർ ഒഴുകിപ്പോകുന്നത്, ആളുകൾ കരയ്ക്ക് നിന്ന് കാണുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നവരെല്ലാവരും ഒഴുകിപ്പോകും. അതാണ് സംഭവിച്ചത്. ദാരുണമായൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.